സബീൽസ് ഓട്ടോടെക് ക്ലാസ് ആൻഡ് കൺസലേഷൻ കോർണറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക്കൽ ലാറ്ററൽ എൻട്രിയുടെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 23, 24, 25, അതായത് ഇന്നും നാളെയും മറ്റന്നാളുമായി അതാത് കോളേജുകളിലാണ്. പോളി അഡ്മിഷൻ .org/LST എന്ന ഈ വെബ്സൈറ്റിലേക്ക് പോയിട്ട് സ്പോട്ട് അഡ്മിഷൻ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷൻ ലിങ്കിലേക്ക് പോവുക, അഡ്മിഷൻ ഷെഡ്യൂൾ ക്ലിക്ക് ഹിയർ. ഈ അഡ്മിഷൻ ഷെഡ്യൂളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അഡ്മിഷൻ ഷെഡ്യൂളിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ എല്ലാ ജില്ലകളിലെയും പോളിടെക്നിക് കോളേജ് ലാറ്ററൽ എൻട്രി ഉള്ള പോളിടെക്നിക് കോളേജുകളിലെ ലിസ്റ്റ് കിട്ടും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ കിട്ടും. ഉദാഹരണമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക് തിരുവനന്തപുരം, നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് പോകാം, അതിൻ്റെ ഷെഡ്യൂളിലേക്ക് പോകാം. അതിൻ്റെ ഷെഡ്യൂൾ ഇതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നാണ് 10 മുതൽ 10:30 വരെ റാങ്ക് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് VHSC ഉച്ചയ്ക്ക് ശേഷമാണ്. ഇതുപോലെ ഓരോ ലിസ്റ്റുകളിലേക്കും ഓരോ പോളിടെക്നിക്കുകളുടെ റാങ്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഏത് ജില്ലയിലാണോ ആ പോളിയിലേക്ക് പോയിട്ട് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. ഫീസ് ഉൾപ്പെടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ അത് മാറ്റി അതല്ല, നിങ്ങൾക്ക് ഒഴിവിലുള്ള ഏതെങ്കിലും സീറ്റുകളിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻ കൊടുത്ത് അഡ്മിഷൻ എടുക്കാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പഴയ ഓപ്ഷനൊക്കെ റീഅറേഞ്ച് ചെയ്യാം, പക്ഷേ സ്ഥാപനത്തിൽ നിങ്ങൾ നേരിട്ടെത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി നിങ്ങൾക്ക് നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രോക്സിയെ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾക്ക് അയക്കാം. അതിൻ്റെ ഒരു ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഫോർമാറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങൾക്ക് പകരം പോകുന്ന ആൾ കൊണ്ടുപോകുന്ന ലെറ്ററിൻ്റെ കൊണ്ടുപോകേണ്ടുന്ന ലെറ്ററിൻ്റെ ഫോർമാറ്റാണിത്. നിങ്ങളുടെ പേരിവിടെ എഴുതുക, പിന്നെ അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന ആളുടെ പേരും അഡ്രസ്സും തൊട്ട് താഴെയായിട്ട് ഫില്ല് ചെയ്യണം. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഒപ്പിടണം. പിന്നെ ഇവിടെ ഒട്ടിക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോയാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയുടെ കുറുകെ ഒപ്പിടണം. സെൽഫ് അറ്റസ്റ്റഡ് എന്നാണ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ എഴുതുക. എന്നിട്ട് ഇതിൻ്റെ താഴെയായിട്ട് മറ്റൊരു ഫോട്ടോ, കൊണ്ടുപോകുന്ന ആളുടെ ഫോട്ടോയാണ് ഇവിടെ ഒട്ടിക്കേണ്ടുന്നത്. എന്നിട്ട് ഈ ഫോട്ടോയ്ക്ക് കുറുകെ കാൻഡിഡേറ്റ് തന്നെ വീണ്ടും ഒപ്പിടണം. കൊണ്ടുപോകുന്ന ആളല്ല, കാൻഡിഡേറ്റാണ് ഒപ്പിടേണ്ടുന്നത്, ഓർമ്മിക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെയും കാൻഡിഡേറ്റ് ഒപ്പിടണം. ഓക്കെ, പ്ലേസും ഡേറ്റും എഴുതുക, കൊണ്ടുപോവുക. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക, കൊണ്ടുപോകുന്ന ആളുടെ ഫോട്ടോയുടെ മുകളിലും കാൻഡിഡേറ്റ് ഒപ്പിടണം, താഴെയും കാൻഡിഡേറ്റ് ഒപ്പിടണം. അതുപോലെ തന്നെ സ്വന്തം ഫോട്ടോയുടെ മുകളിലും കാൻഡിഡേറ്റ് ഒപ്പിടുക, ഈ ഭാഗത്ത് ഒപ്പിടുക. അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒപ്പ് ഈ ഒരു ഭാഗത്ത് മാത്രം മതി. ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ബ്രാഞ്ച് ഒഴിവുണ്ടെന്ന് വിചാരിച്ച് അഡ്മിഷൻ എടുക്കാതിരിക്കുക. ഫസ്റ്റ് ഇയറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അടുത്താഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് താല്പര്യമുള്ള, ഇഷ്ടമുള്ള, നല്ല പോലെ പഠിക്കാൻ കഴിയുന്ന ബ്രാഞ്ച് നോക്കിയെടുത്ത് പഠിക്കുക. ഓക്കെ.